sing today. Welcome to Blessing Today. ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനായി ഐക്യമത്യത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു സഹോദരി, മകൻ, മകൾ, മരുമകൻ, ഇവർക്കെല്ലാം ജോലിയിൽ അനുഗ്രഹമുണ്ടാകാനും നല്ല ഒരു ഭാവി കർത്താവിൽ നിന്ന് ലഭിക്കാനും. ഗീത സുരേന്ദ്രൻ ആൻഡ് ഫാമിലി ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ മദ്യപാനത്തിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയും, റോയ് എബ്രഹാം വീടിൻ്റെ പണികൾ പൂർത്തിയാക്കാനും അതുപോലെ ജോലിയിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും, ഗീത കൃഷ്ണദാസ് മകൾക്ക് പ്ലസ് ടു ബോർഡ് എക്സാമിൽ നല്ല റിസൾട്ട് ഉണ്ടാകാൻ, നല്ലൊരു ഭാവി ആ കുഞ്ഞിന് ഉണ്ടാകാൻ, ജേക്കബ് ജോൺ ആൻഡ് ഫാമിലി കാനഡയിലേക്കുള്ള വർക്ക് വിസ ലഭിക്കാൻ വേണ്ടി, അതുപോലെ വിൽസൺ തൻ്റെ മകനും മകൾക്കും നല്ല കൂടുതൽ നല്ല ജോലി ലഭിക്കാൻ വേണ്ടി. പെരുമ്പെട്ടിയിൽ നിന്നുള്ള ഒരു സഹോദരി, മകൻ്റെ കുടുംബജീവിതത്തിൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി. നമുക്ക് ഇത്രയും സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാവരും ചേർന്ന് പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഈ ഓരോ സ്പോൺസറെയും ആയിരങ്ങളായിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് യേശുവിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി ഓരോ വിഷയത്തിനങ്ങ് മറുപടി നൽകി അവരെ സന്തോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ അവർ ചുമല കൊടുക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ കർത്താവ് ചൊരിയണമേ. ഓരോ വിഷയത്തിൻ്റെ നേരെ കർത്താവിന് ടിക് മാർക്ക് ഇട്ടതിനാൽ നന്ദി പറയുന്നു. എത്രയും വേഗം അവർക്ക് ഈ അത്ഭുതം നടക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നോർത്ത് പറവൂർ, ഏപ്രിൽ 17 വെള്ളി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ, വ്യാപാര ഭവൻ, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി, ഏപ്രിൽ 18 ശനി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ, IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, കോഴഞ്ചേരി. സഹോദരിയുടെ പേര് രഞ്ജിനി എന്നാണ്. ഒരു വടക്കാഞ്ചേരി സ്വദേശിയാണ്. തൻ്റെ മകനാണ് അടുത്ത് നിൽക്കുന്നത്. ഈ സഹോദരിയുടെ ഭർത്താവ് താൻ വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് താൻ HIV പോസിറ്റീവ് ആയിരുന്നു. വളരെ രോഗബാധിതനായി താൻ വീട്ടിലെത്തി, മുംബൈയിൽ നിന്നും വീട്ടിലെത്തി. ഈ സഹോദരി പറയുന്നത് തന്നെ വളരെ നാളുകൾ ഈ സഹോദരി എല്ലാ രോഗങ്ങൾ വരുമ്പോഴും അസുഖങ്ങൾ വരുമ്പോഴും താൻ പരിചരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പിന്നീട് താൻ ക്രമേണ അതിൽ നിന്ന് സൗഖ്യമായി. ഹസ്ബൻഡ് ആരോഗ്യം പ്രാപിച്ചപ്പോൾ തന്നെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു. എന്നെ ഇങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേഴ്സിനെ പോലത്തെ ഒരാളെ അല്ല എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇട്ടിട്ട് പോയി കളഞ്ഞു, ഉപേക്ഷിച്ച് പോയി കളഞ്ഞു. അതുകൊണ്ട് ഈ സഹോദരിയും തൻ്റെ മകനും വീട്ടിൽ ഒറ്റയ്ക്കായി. വളരെ കഷ്ടതയിലൂടെ ഈ സഹോദരി പറയുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഇവരെത്തിച്ചേർന്നു. ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ച സമയത്താണ്, 3.5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ തുടങ്ങിയ സമയമായിരുന്നു. ഈ സഹോദരി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. കാരണം ഞാൻ ജീവിച്ചിരിക്കാനുള്ള ഏക കാരണം ബ്ലെസ്സിംഗ് ടുഡേ ആണ്. അത് ഒരു ദിവസം കണ്ടതുമല്ല, ഞാൻ അതുള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത്. എൻ്റെ പ്രത്യാശ അതാണെന്നാണ് സിസ്റ്റർ പറയുന്നത്. ഈ സഹോദരി ഇങ്ങനെ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഈ കുഞ്ഞിന് കഠിനമായ പനി പിടിച്ചിട്ട് ചെവിയിൽ ഇൻഫെക്ഷൻ വന്നിട്ട് തൻ്റെ ഇടത് ചെവിയുടെ കേൾവിശക്തി ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു. 4 വർഷമായിട്ട് അത് കേൾക്കാതിരിക്കുകയായിരുന്നു, ഇടത് ചെവി. ബ്രദർ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നു, അപ്പോഴൊക്കെ ഈ സിസ്റ്റർ, ഈ ഒത്തിരി പേരെ സൗഖ്യമാക്കുന്ന യേശു എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കുന്നു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പതിവുപോലെ ഈ കുഞ്ഞിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ സ്കൂളിലേക്ക് അയച്ചു. സ്കൂൾ കഴിഞ്ഞു വന്ന മകൻ ഒന്നും ചോദിക്കാതെ ഇങ്ങോട്ട് പറയണം, അമ്മ എനിക്കിപ്പോൾ ചെവി കേൾക്കാം, എൻ്റെ ചെവി തുറന്നിരിക്കുകയാണെന്ന് പറയുന്നു. മോനത് എങ്ങനെ മനസ്സിലായി? അത് ഞാൻ
നേരത്തെ ഈ ചെവിയിൽ വെച്ചാൽ കേൾക്കില്ല, ഈ ചെവിയിൽ കേൾക്കില്ലായിരുന്നു. അവിടെ വെച്ചപ്പോ കേട്ട് തുടങ്ങി, ഞാൻ അമ്മയോട് പറഞ്ഞു. ഓ ഗ്രേറ്റ്, ഈ ചെവിയിൽ ഫോൺ വെച്ചപ്പോൾ കേൾക്കാൻ സാധിച്ചു, അങ്ങനെ മനസ്സിലായി ആ ചെവി തുറന്നു. സൗഖ്യമായെന്ന് മറ്റൊരു അനുഭവം ഈ സഹോദരി പറഞ്ഞത്, താൻ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത അവസ്ഥയിലാണ് ബ്ലെസ്സിങ്ങിലൂടെ പ്രോഗ്രാം കാണാൻ തുടങ്ങിയത്. അതിലൂടെ തനിക്ക് യേശുവിനെ കിട്ടി. യേശു ബ്രദർ എപ്പോഴും പറയാറുണ്ട്, യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടിയെന്ന്. തൻ്റെ ഈ അവസ്ഥ അറിഞ്ഞുകൊണ്ട് താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മുതലാളിയും കുടുംബവും ഇവരെ ഒത്തിരി എമൗണ്ടുകൾ 10 ലക്ഷം രൂപയോളം കൊടുത്ത് സഹായിച്ച് സ്വന്തമായ സ്ഥലവും വീടും കൊടുത്തു. ഇന്ന് അനുഗ്രഹത്തോടു കൂടിയാണ് ഈ സഹോദരി ജീവിക്കുന്നത്, ദാരിദ്ര്യത്തിലല്ല. വണ്ടർഫുൾ. ഒരു കാര്യം ഓർക്കുക, ആരെ ഉപേക്ഷിച്ച് പോയാലും യേശു മാത്രം നമ്മെ ഉപേക്ഷിക്കുകയില്ല. കൈകൾ ഉയർത്തിപ്പിടിച്ച് യേശുവിന് നന്ദി പറയാം. കർത്താവ്, ഈ സഹോദരിക്ക് വേണ്ടി സ്വന്തം ഭർത്താവ് ഉപേക്ഷിച്ച് പോയപ്പോഴും കർത്താവ് അവൾക്ക് വേണ്ടി കരുതി ആത്മഹത്യ ചെയ്യുവാനിടയാക്കാതെ, മരണത്തിൽ ചെന്നപ്പെടാനിടയാക്കാതെ, ദൈവത്രത്തോളം പ്രവർത്തിച്ച ആ ദൈവസ്നേഹത്തിനായി, കരുതലിനായി ഞങ്ങൾ നന്ദി പറയും. ഈ സാക്ഷ്യം കേൾക്കുന്നവർ കൂടെ വിശ്വാസത്തിൽ ധൈര്യപ്പെടട്ടെ. ഇതുപോലെ ഭർത്താവിൽ നിന്നും തിരസ്കരണമോ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയതോ വേദനയിൽ പട്ടിണിയിലൊക്കെ കഴിയുന്ന സഹോദരിമാർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, വിധവമാർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മകന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. ഇവൾക്ക് വേണ്ടി കർത്താവ് ചെയ്തെല്ലാറ്റിനുമായി നന്ദി പറയുന്നു. യേശുവേ, ദൈവികമായ ഒരു വലിയ ആശ്വാസം ഇന്നു മുതൽ ഇവളുടെ ശരീരത്തിലുണ്ടാകട്ടെ, ഹൃദയത്തിലുണ്ടാകട്ടെ. ഇവൾക്ക് വേണ്ടി ഇനിയും നല്ലത് കരുതി വെച്ചിരിക്കുകയാൽ നന്ദി പറയുന്നു. ജീസസ് നെയിം, ആമേൻ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര, ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484-422-111. രക്ഷ ഒരു വീട്ടിൽ വരുന്നത് എപ്പോഴാ? രക്ഷപ്പെടുന്നത് ഒരു വീട് യേശു വീട്ടിൽ കയറുമ്പോൾ. അപ്പൊ ഒരു സംശയം, ബ്രദറെ, യേശു മരിച്ചു പോയില്ലേ? കാലവരി കുരിശിൽ മരിച്ചു, പിന്നെ ഉയർത്തെന്നിട്ട് എവിടെ പോയെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പിന്നെ എങ്ങനെയാ വീട്ടിൽ വരുന്നത്? യേശുവിന്റെ ശരീരം ഈ ഭൂമിയിൽ വച്ച്, യേശു നിത്യനായ ദൈവമാണ്, ശരീരത്തോടെ ഈ ഭൂമിയിൽ വന്നു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. യേശു മരിച്ചു, ജീവിച്ചിരുന്ന സമയത്തെല്ലാം എല്ലാവർക്കും നന്മ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ദൈവം എന്താണ്, ദൈവം ആരാണ്, ദൈവസ്നേഹം എന്താണ് എല്ലാവർക്കും പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്ത ശേഷം യേശു താൻ വന്നത് എവിടെ നിന്ന്? അങ്ങോട്ട് സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക് താൻ തിരിച്ചുപോയി. പക്ഷേ കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പൊ യേശു പോകുകയും ചെയ്തു, യേശു ഭൂമിയിൽ ഉണ്ടെന്നും പറയുന്നു. എന്താണ് ഈ പ്രതിഭാസം? ഉത്തരം, യേശു അല്ലെങ്കിൽ ദൈവം ആത്മാവാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്നു, ദൈവം ആത്മാവാകുന്നു, ദൈവം ആത്മാവാകുന്നു. ആത്മാവ് എന്ന് വെച്ചാൽ എവിടെയും വന്നു ചേരാൻ കഴിയും. മാത്രമല്ല ബൈബിൾ പറയുന്നു ദൈവം സർവവ്യാപിയാകുന്നു. എല്ലാവരും ചേർന്ന് പറയാം, ദൈവം സർവവ്യാപിയാകുന്നു. എന്ന് വെച്ചാൽ ലോട്ടസ് പാലസിൽ യേശു ഉണ്ട്, ഈ സമയത്ത് തന്നെ പുറത്തും യേശു ഉണ്ട്, ഇതേ സമയത്ത് തന്നെ ഡൽഹിയിലും യേശു ഉണ്ട്, ഇതേ സമയത്ത് തന്നെ ഔട്ടർ സ്പേസിൽ ചെന്നാൽ അവിടെയും യേശു ഉണ്ട്, ഇതേ സമയത്ത് കോഴിക്കോട് ചെന്നാൽ യേശു അവിടെ ഉണ്ട്, സ്കൂളിൽ ചെന്നാൽ യേശു ഉണ്ട്, കോളേജിൽ ചെന്നാൽ യേശു ഉണ്ട്, ജോലിസ്ഥലത്ത് ചെന്നാൽ യേശു ഉണ്ട്, എവിടെ ചെന്നാലും യേശു ഉണ്ട്. കാരണം യേശു സർവവ്യാപിയാണ്. അതുകൊണ്ട് യേശുവിന് ഇന്നും ഒരു വീട്ടിൽ വരാൻ കഴിയും. എങ്ങനെ? ഇങ്ങനെ ഒരു ശരീരത്തോടുകൂടിയല്ല, ആത്മസ്വരൂപിയായി യേശുവിന് വീട്ടിലേക്ക് വരാൻ കഴിയും. എത്ര പേർക്ക് സക്കായിയെ പോലെ യേശുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് യേശുവിനെ കൊണ്ടുപോകാൻ ഇന്ന് താല്പര്യമുണ്ട്?
സാത്താൻ ഭവനങ്ങളിലേക്ക് വലിഞ്ഞു കയറി വരുമ്പോൾ, കോളിംഗ് ബെൽ അടിക്കാതെ വരുമ്പോൾ, യേശു മാന്യതയോടെ നിന്നു മുട്ടും, നിങ്ങൾ ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ വരാം, ഇൻവൈറ്റ് ചെയ്താൽ വരാം. ഈസ് എ ജെന്റിൽമാൻ, ജീസസ് ഈസ് എ ജെന്റിൽമാൻ. യേശു ആരുടെയും വീട്ടിലേക്ക് വലിഞ്ഞു കയറി ഒന്നും വരില്ല, മാന്യമായി ക്ഷണിച്ചു കൊണ്ടുപോകണം. ബിക്കോസ് ഹീസ് ഗോഡ്, ബിക്കോസ് ഹീസ് ദ സേവിയർ, രക്ഷകനോ. യോഹന്നാൻ 10:10 വായിക്കുന്നത്, മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും കള്ളൻ വരുന്നു. കള്ളൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് സാത്താനെയാണ്, പിശാചിനെയാണ്. പല ഭവനങ്ങളിലും സാത്താൻ പ്രവേശിച്ച് കുടുംബസമാധാനം നഷ്ടപ്പെടുത്തി, ആരോഗ്യം നഷ്ടപ്പെടുത്തി, സാമ്പത്തികം നഷ്ടപ്പെടുത്തി, തമ്മിൽ തല്ലി ചിതറി കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമാകുമ്പോൾ, ജോലി കിട്ടാതെ എല്ലാ നിലയിലും അരിഷ്ടതയിലേക്ക് പോകുമ്പോൾ, യേശു ഒരു വീട്ടിനകത്തേക്ക് വന്ന് കഴിയുമ്പോൾ ആ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ആത്മീയമായും ഭൗതികമായും വിടുതലുകൾ ആരംഭിക്കുന്നത് യേശു വീടിനകത്തേക്ക് കാൽ ചവിട്ടുമ്പോഴാണ്. ആരുണ്ട് യേശുവിന് നന്ദി പറയാൻ? ആരുണ്ട് രണ്ട് കൈകളും ഉയർത്തി പറയാൻ, യേശുവേ എൻ്റെ വീട്ടിലേക്ക് ഇന്നൊന്ന് വരണമേ? പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങൾ ചലിപ്പിച്ചുകൊണ്ടെന്ന് പറയാം, യേശുവേ എൻ്റെ വീട്ടിലേക്ക് അങ്ങ് വരണമേ. ഹല്ലേലൂയാ. ഞാൻ എൻ്റെ കൊച്ചു സന്ദേശത്തിൻ്റെ ഉപസംഹാരത്തിലേക്ക് വരാൻ പോവുകയാണ്. ചില വ്യക്തികൾക്കും ഭവനങ്ങളിലും ഭവനങ്ങൾക്കും വിടുതലുകൾ ആവശ്യമാണ്. ചില ഭവനങ്ങളിൽ ശാപം പിടിച്ചതുപോലുള്ള അവസ്ഥകളുണ്ട്, എന്ത് ചെയ്താലും ഗതി പിടിക്കാത്ത അവസ്ഥകൾ. ചില വീടുകളിൽ നിത്യം രോഗമാണ്, ചില വീടുകളിൽ എന്നും കലഹമാണ്, ചില വീടുകളിൽ മദ്യപാനം അർബുദ രോഗം പോലെ സകലത്തെയും കാർന്നു തിന്നുകയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, വീടുകളിൽ പ്രശ്നമുണ്ടെങ്കിൽ യേശു അത് പരിഹരിക്കും. ആര് പരിഹരിക്കും? കേട്ടില്ലോ, യേശു പരിഹരിക്കും. യേശുവാണ് ഉത്തരം, യേശു പരിഹരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടേണ്ട ആവശ്യമില്ല. യേശു എന്ന നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ ജാതിയോ മതമോ വിദ്യാഭ്യാസമോ സമ്പത്തോ സോഷ്യൽ സ്റ്റേറ്റസോ നോക്കാതെ യേശു ആ ഭവനങ്ങളെ വിടുവിച്ചിരിക്കും. കാരണം യേശു കണ്ണീച്ചോരയുള്ള ദൈവമാണ്. നീ പ്രാർത്ഥിച്ചാൽ അവൻ കേൾക്കും. നീ കരയുമ്പോൾ യേശു ഒപ്പം നിന്ന് കരയും. അത്രത്തോളം മനസ്സലിയുള്ളവനാണ് യേശു. ഒത്തിരി പേർക്ക് യേശുവിനെ കുറിച്ച് അറിയില്ല, യേശുവിൽ വിശ്വാസവും ഇല്ല. പക്ഷെ അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ശക്തമായി അലറിയൊക്കെ പ്രസംഗിക്കുന്നത്. അറിയണം, യേശു സ്നേഹവാനായ ദൈവമാണ്. എല്ലാവരെയും കൊല്ലാൻ വേണ്ടി വാളും പിടിച്ചുകൊണ്ടല്ല യേശു നിൽക്കുന്നത്. നമ്മളിവിടെ വായിച്ചത് 10-ാമത്തെ വചനത്തിൽ നമ്മൾ വായിച്ചത്, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനല്ലോ യേശു വന്നത്. എങ്ങനെ രക്ഷിക്കാനാ? കാണാതെ പോയതിനെ തിരഞ്ഞു പിടിച്ച് തേടി നടന്ന് രക്ഷിക്കാനാണ് യേശു വന്നത്. 30 വർഷങ്ങൾക്ക് മുൻപ് കാണാതെ പോയ ഒരാടായിരുന്നു ഞാൻ. പക്ഷെ യേശു അന്വേഷിച്ച് 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 ഞങ്ങളുടെ കുഗ്രാമത്തിൽ വന്ന് എന്നെ പിടിച്ചു. എന്നെ പിടിക്കുക മാത്രമല്ല, എന്നെ രക്ഷിച്ചു. ഇന്നലെയല്ല, മിനിഞ്ഞാന്നല്ല, കഴിഞ്ഞ വർഷമല്ല, 30 വർഷങ്ങൾക്ക് മുൻപ്. ഹല്ലേലൂയാ. ആ യേശുവിൻ്റെ രക്ഷയിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. യേശു വന്ന ശേഷം നരകവും സ്വർഗവും പോലെ വ്യത്യാസം ജീവിതത്തിലുണ്ടായി. വെളിച്ചവും ഇരുളും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി. പകലും രാത്രിയും പോലെ എൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി. ഹല്ലേലൂയ. യേശു വന്നതോടെ സമാധാനം വന്നു. യേശു വന്നതോടെ ജീവിതത്തിന് അർത്ഥം വന്നു. യേശു വന്നതോടെ നിത്യശിക്ഷയും നിത്യമരണവും നിത്യനരകവും മാറി നിത്യജീവൻ എന്നിൽ വന്നു. ഹല്ലേലൂയ. കുന്നംകുളങ്ങാരെ, എനിക്കിത് പറയാതെ മടങ്ങിപ്പോകാൻ സാധ്യമല്ല. എന്നെ രക്ഷിച്ച യേശു നിന്നെയും രക്ഷിക്കുവാൻ ശക്തൻ. പോരാ പോരാ പോരാ, അങ്ങനെ കൈയടിച്ചാ പോരാ. വിശ്വാസം ഉണ്ടെങ്കിൽ കൈയടിച്ചാ മതി. നീ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ, പ്രശ്നങ്ങളിൽ വിടുതൽ ഉണ്ടാക്കാൻ യേശു നിന്നെയും സ്നേഹിക്കുന്നു.
കുറേ പേരെ രക്ഷിച്ച് രക്ഷിച്ച് യേശുവിൻ്റെ കൈയൊക്കെ ശോഷിച്ചു പോയി കാണുമോ? യേശുവിന് വല്ല വാദരോഗവും വന്നിരിക്കും കാണുമോ? ശോഷിച്ചു പോവോ? നോ നോ നോ, അവൻ സർവശക്തനായ ദൈവമത്രേ. ഭൂമിയിലെ സകലരെയും രക്ഷിക്കുവാനുള്ള ശക്തി ഈ രക്ഷകനുണ്ട്. ചിലരൊക്കെ വിചാരിക്കുന്നത് ഈ ക്രൂശിൽ സ്വയമായി പോലും രക്ഷപ്പെടാൻ കഴിയാതെ ചത്തുപോയതല്ല യേശു. ആ യേശുവിനെ സ്വയം മരിച്ചു പോയ ഒരാൾക്ക് രക്ഷിക്കാൻ, അങ്ങനെയല്ല. യേശു മരിച്ചത് എല്ലാവരും കൂടി തല്ലിക്കൊന്നതല്ല. യേശു എല്ലാവരെയും കൂടി കൊലപാതകം ചെയ്ത് യേശുവിനെ എല്ലാവരും കൂടി കൊലപാതകം ചെയ്തതല്ല. യേശു നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ഒരു പരമബലിയായി തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകിയതാ. യേശു പറഞ്ഞത്, എൻ്റെ ജീവൻ കൊടുക്കാനും തിരികെ പ്രാപിക്കാനും എനിക്ക് ശക്തിയുണ്ട്. അതാ കർത്താവ് ചെയ്തത്. അതല്ലാതെ ബലഹീനനായി ആര് രക്ഷപ്പെടാൻ കഴിയാതെ അങ്ങ് എല്ലാവരും കൂടെ കുരിശിൽ തറച്ച് കൊന്നതല്ല യേശു. ആർക്കും മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് വില കൊടുക്കാൻ കഴിയാതിരുന്നപ്പോൾ യേശു തൻ്റെ ജീവനെ, പ്രാണനെ ബലിയായി നൽകി നമ്മെ വീണ്ടെടുത്തതാണ്. എനിക്കൊരാഗ്രഹമുണ്ട്, ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകരുത്, നരകത്തിൽ പോകരുത്. രക്ഷകനെ ഞാൻ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചിരിക്കുന്നു. ഏത് കേസും യേശു എടുക്കും. കുടിയനാണോ? നോ പ്രോബ്ലം. ക്രിമിനൽ ആണോ? നോ പ്രോബ്ലം. കൊലപാതകിയാണോ? നോ പ്രോബ്ലം. കൊച്ചുപാപിയാണോ? നോ പ്രോബ്ലം. മീഡിയം പാപിയാണോ? നോ പ്രോബ്ലം. ഏത് പാപിക്കും യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാം. 3000 കോടി പാപം ചെയ്തിട്ടുണ്ടെങ്കിലും യേശുവിൻ്റെ ഒരു തുള്ളി രക്തത്തിന് ആ പാപത്തെ മുഴുവൻ കഴുകി ശുദ്ധിയാക്കി അവനെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റാൻ കഴിയും. അത്രത്തോളം ശക്തിയാണ് യേശുവിൻ്റെ രക്തത്തിനുള്ളത്. ഒരിക്കലൊരാൾ ഇങ്ങനെ പറഞ്ഞു, ഇന്നത്തെ കാലത്ത്, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് നരകത്തിൽ പോകാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സൗജന്യമായി, തികച്ചും സൗജന്യമായി, എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തികച്ചും സൗജന്യമായി രക്ഷപ്പെടുവാനുള്ള എളുപ്പവഴി ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിൽ എത്തുന്നില്ല. ഇത്രയും സൗജന്യമായി രക്ഷ, ഒരു രൂപ കൊടുക്കണ്ട, 50 പൈസ നാണയം പോലും കൊടുക്കണ്ട രക്ഷപ്പെടാൻ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ വിളിച്ചുകൊണ്ട് ഹൃദയത്തിലേക്ക് ഇരുത്തി യേശുവിനെ കൊണ്ട് വീട്ടിൽ പോയാൽ മാത്രം മതി. വിശ്വാസത്താൽ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ സൗജന്യമായി വെച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് ഇനി നരകത്തിൽ പോകണമെങ്കിൽ ഇത്രയും വലിയ രക്ഷ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് മല്ലുപിടിച്ച് മത്സരിച്ച് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ സ്വയം അങ്ങ് പോകണം. എനിക്ക് നരകം മതി എന്ന് പറഞ്ഞു. ഇന്ന് കാണുന്ന മാധ്യമങ്ങളിലൂടെ എല്ലാം ഈ രക്ഷകനെ അനേകർ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ ചാനൽ തുറന്നാലും, എവിടെ ചെന്നാലും, എവിടെ നോക്കിയാലും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കർത്താവ് തുറന്നു വച്ചിരിക്കുകയാണ്. ഇനി ആരെങ്കിലും നശിച്ചു പോയാൽ ദൈവം ഉത്തരവാദിയല്ല. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? അപ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നു, എത്ര പേർക്ക് വളരെ 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 സീരിയസ് ആയി ഇന്ന് യേശുവിന് വേണ്ടി ജീവൻ നൽകാൻ ആഗ്രഹമുണ്ട്, അവരുടെ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ, അത് സ്ഥലങ്ങളൊന്ന് എഴുന്നേറ്റിരുന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സമയത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൽ, മനസ്സിൽ കാണുകയാണ്, ഇന്ന് മുതൽ ഈ നിൽക്കുന്നവരിൽ വലിയ വ്യത്യാസങ്ങൾ ആരംഭിക്കുകയാണ്. 1984 കോളേജിൽ പഠിച്ചുവിടുന്ന കാലത്ത് യേശുവിന് വേണ്ടി ഞാൻ ജീവിതം കൊടുത്ത ആ ദിവസം മുതൽ, പിറ്റേ ദിവസമല്ല, പിറ്റേ ആഴ്ചയിലല്ല, പിന്നീട് വരുന്ന ഞാറ്റുവേലയ്ക്കല്ല, അന്നത്തെ ദിവസം, ആ നിമിഷം എൻ്റെ ജീവിതത്തിൽ വിപ്ലവം ആരംഭിച്ചു, മാറ്റം ആരംഭിച്ചു. ആ യേശു, ഞാൻ വിശ്വസിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുകയാണ്. കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ചാൽ, ഉയർത്താവുന്നിടത്തോളം ഉയർത്തിപ്പിടിച്ചാൽ, കണ്ണുകൾ നന്നായി അടച്ച് പിടിച്ചാൽ, ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശു കർത്താവേ, ശബ്ദം പോരാ, യേശു കർത്താവേ, ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ രക്തത്തിൽ വിശ്വാസത്താൽ ഞാനിപ്പോൾ കുളിക്കുന്നു,
എന്നെ തന്നെ യേശുവിൻ്റെ ചോരയാൽ കഴുകി ശുദ്ധീകരിക്കുന്നു. പാപത്തോട് ഞാൻ ടാറ്റ പറയും. യേശുവിനെ രക്ഷകനെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ. കർത്താവേ അങ്ങ് എൻ്റെ രക്ഷകനാണ് എൻ്റെ നാഥനാണ് എന്ന് ഉറക്കെ ഏറ്റു പറയുന്നു. യേശുവേ എൻ്റെ വീട്ടിലേക്ക് ഇന്ന് അങ്ങ് വരണമേ. യേശുവേ എൻ്റെ വീട്ടിലേക്ക് ഇന്ന് അങ്ങ് വരണമേ. യേശുവേ എൻ്റെ വീട്ടിലേക്ക് ഇന്ന് അങ്ങ് വരണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ എന്നെ സമർപ്പിക്കുന്നു. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നോർത്ത് പറവൂർ, ഏപ്രിൽ 17 വെള്ളി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വ്യാപാര ഭവൻ, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി, ഏപ്രിൽ 18 ശനി, സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, കോഴഞ്ചേരി. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങ് സ്പർശിക്കണമേ. താങ്ക് യു ജീസസ്. സാമ്പത്തികമായ വലിയ ഞെരുക്കത്തിലൂടെ പോകുന്ന വ്യക്തികളും കുടുംബങ്ങളും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേകമായൊരു ബേർഡൻ എൻ്റെ അകത്ത് വന്നു. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി. യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തികമായി കർത്താവെ വഴികൾ തുറന്ന് അങ്ങ് അങ്ങനെയുള്ള കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെറും കൈവിരലുകൾ കൊണ്ട് എണ്ണാവുന്ന 5 അപ്പവും വെറും 2 മീനും കൊണ്ട് 1000 പോഷിപ്പിച്ച കർത്താവെ വലിയ അനുഗ്രഹത്താൽ അവരുടെ കയ്യിലുള്ളതിനെ അങ്ങ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും പ്രതീക്ഷിച്ചിട്ടില്ലാത്തതുപോലെ വരുമാനത്തിൻ്റെ മാർഗങ്ങൾ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ്, ജോലി വേണ്ടവർക്ക് അങ്ങ് നൽകണമേ, പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഈ സമയത്ത് രോഗികളെ കർത്താവ് സ്പർശിക്കുന്നു. പ്രത്യേകിച്ച് കിടപ്പിൽ കിടന്നുകൊണ്ട് വീട്ടിലാകാം ഹോസ്പിറ്റലിലാകാം രോഗിയായി കിടക്കുന്ന ചില വ്യക്തികളെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങുക. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. ആർത്രൈറ്റിസ് രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ജോയിൻറ്റ് പെയിനുകൾ മാറട്ടെ. വളഞ്ഞിരിക്കുന്ന അസ്ഥികൾ നേരെയാകട്ടെ. മസിലുകൾ ഇപ്പോൾ തന്നെ ലൂസ് ആകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ പൈൽസ് രോഗം കർത്താവ് സൗഖ്യമാക്കുന്നു. ഷുഗർ ഭയങ്കരമായി കൂടിയിരിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ അവർക്ക് ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ കരൾ വീക്കം എന്ന രോഗം കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്. വയറിനകത്തുള്ള അസിഡിറ്റി, അൾസർ തുടങ്ങിയത് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ തകരാറുകൾ പൂർണ്ണമായ ഒരു സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ഫാദർ. അതുപോലെ മൈഗ്രെയിൻ സൗഖ്യമാകുന്നു. വിവിധ രീതിയിലുള്ള ട്യൂമറുകളും എക്സ്ട്രാ ഗ്രോത്തുകളും മാറിപ്പോകട്ടെ. യൂട്രസിലെ ഫൈബ്രോയിഡ് മാറിപ്പോകട്ടെ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും, നിങ്ങളിന്ന് ഫേസ് ചെയ്യുന്ന പ്രയാസം എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശുവിൽ വിശ്വസിക്കുക.
യേശുവിൻ്റെ നാമത്തിൽ. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പലരുടെ ഹൃദയത്തിൽ ഒരു വലിയ സമാധാനം വന്ന് നിറയുക, ഒരു പാത്രത്തിൽ വെള്ളം വന്ന് നിറയുന്നത് പോലെ ദൈവിക സമാധാനം പലരിലും വന്ന് ഈ സമയത്ത് നിറയുന്നു. ഇൻ ജീസസ് നെയിം. കർത്താവ്, നീ അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. വിടുതലുകൾക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം ഇതുവരെ കണ്ടിട്ടില്ലാത്തതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയുക. അടുത്ത തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ 5 ദിവസങ്ങളിൽ ഇതേ സമയത്ത് ഈ പ്രോഗ്രാം കാണുവാൻ അവരോട് ആവശ്യപ്പെടുക. മാത്രമല്ല, കേരളത്തിലും പുറത്തും ഒക്കെയുമുള്ള ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ ഞായറാഴ്ചകളിൽ നടക്കുന്ന പ്രത്യേക പ്രെയറിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക. നിങ്ങളും വരിക, കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കും. അടുത്ത തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര, ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484-422-111.